ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇഷലാക്സ്. ലോക പ്രശസ്തനായ ഒരു ചിത്രകാരനായിരുന്നു മനാബു മാബെ. ഒരിക്കൽ അദ്ദേഹം ജപ്പാനിലെ ടോക്കിയോവിൽ ചിത്രങ്ങളുടെ വലിയൊരു പ്രദർശനം നടത്തി. മനോഹരമായ 53 ചിത്രങ്ങളായിരുന്നു ആ പ്രദർശനത്തിന് ഉണ്ടായിരുന്നത്. ഒരാഴ്ച നീണ്ട ചിത്രപ്രദർശനം വലിയൊരു വിജയമായിരുന്നു. അതിനുശേഷം ചിത്രങ്ങളെല്ലാം പാക്ക് ചെയ്ത് വിമാനത്തിൽ റിയോണ്ടി ജനീറോയിലേക്ക് അയച്ചു. അവിടെയാണ് അടുത്ത പ്രദർശനം നടത്താൻ അദ്ദേഹം തീരുമാനിച്ചത്. ജപ്പാനിലെ നാരിറ്റ വിമാനത്താവളത്തിൽ നിന്ന് 53 പെയിൻറ്റിങ്ങുകളുമായി റിയോഡി ജനീറോയിലേക്ക് ഗാലിയോ വിമാനത്താവളത്തിലേക്ക് പുറപ്പെട്ട വിമാനം പക്ഷേ ലക്ഷ്യത്തിലെത്തിയില്ല. 1979 ജനുവരി 30 പസഫിക് സമുദ്രത്തിന് മുകളിൽ വെച്ച് ആ വിമാനം കാണാതായി. ചരക്കു വിമാനങ്ങൾ പറത്തുന്ന ബ്രസീലിയൻ കമ്പനിയായ വാരിഗിൻ്റെ ബോയിങ് 77 വിമാനമായിരുന്നു അത്. ആ കൂറ്റൻ വിമാനത്തിൽ 6 ജീവനക്കാരായിരുന്നു ഉണ്ടായിരുന്നത്. ഗിൽബർട്ടോ ഡിസിസ് ആയിരുന്നു ക്യാപ്റ്റൻ. പെയിൻറ്റിങ്ങുകളുമായി പറന്നുയർന്ന് 30 മിനിറ്റിൽ വിമാനവുമായുള്ള ബന്ധം നഷ്ടമായി. കോടികൾ വിലയുള്ള ചിത്രങ്ങളുമായി ആ വിമാനം എവിടെയോ മറഞ്ഞു. സമുദ്രത്തിൽ വീഴാനിടയുള്ള എല്ലാ ഭാഗവും അരിച്ചു പെറുകി. പക്ഷേ അവിടെയൊന്നും വിമാനം കണ്ടില്ല. ചിലർ പറഞ്ഞു ആ വിമാനത്തെ അന്യഗ്രഹജീവികൾ തട്ടിക്കൊണ്ടുപോയി എന്ന്. ചിലർ പറഞ്ഞു അത് കടലിൽ വീണു എന്ന്. പക്ഷേ ഇതിനൊന്നും വളരെ വ്യക്തമായ ഒരു ഉത്തരം ഉണ്ടായിരുന്നില്ല. ആ ചിത്രങ്ങളുടെ എല്ലാം ഉടമയായ മനാബു മാബയ്ക്ക് ആ ചിത്രങ്ങളെല്ലാം എവിടെ പോയി മറഞ്ഞു എന്ന് അറിയാൻ അതിയായ ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹവും മരിച്ചു. ഇപ്പോഴും ആ രഹസ്യം ചുരുളഴിയാതെ കിടക്കുന്നു. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞങ്ങളുടെ ഇതിലും മനോഹരമായ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.